സാറിന്റെ അടുത്ത 10 ക്വസ്റ്റ്യനിലേക്ക് നോക്കാം അല്ലേ. നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ്. സോ ടുഡേയ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആസ് പെർ എഫ് എസ് എസ് ഐ 2006, അതായത് നമ്മുടെ ആക്ട് ആണ് ഇപ്രാവശ്യത്തെ 10 ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അതിൽ ഫുഡ് സേഫ്റ്റി ആക്ടിനനുസരിച്ച് ഹു ഹാസ് ദ പവർ ടു ഇമ്പോസ് ദ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ആണ്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാൻ ആർക്കാണ് പവർ ഉള്ളത്? അപ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ട്, ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഉണ്ട്, പിന്നെ കോടതി കോർട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാനുള്ള പവർ ആർക്കാന്ന് വെച്ചാൽ, ഇതിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർക്കാണ്. അപ്പോൾ ആർക്കാണ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാനുള്ള പവർ? ഡെസിഗ്നേറ്റഡ് ഓഫീസർക്കാണ്. ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാനുള്ള പവർ ആർക്കാണ്? ഡെസിഗ്നേറ്റഡ് ഓഫീസർക്ക് ആണ്. നെക്സ്റ്റ് വൺ, ആസ് പെർ എഫ് എസ് എസ് ഐ 2000, ഹു ഹാസ് ദ പവർ ടു ഇംപ്രൂവ് ദ എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ. അപ്പോൾ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് നമ്മൾ ആർക്കായിരുന്നു പവർ ഉണ്ടായിരുന്നത്? ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാനുള്ള പവർ ഉണ്ടായിരുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസർക്കാണെങ്കിൽ, എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കാനുള്ള പവർ ഉണ്ടായിരുന്നത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്കാണ്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഇംപ്രൂവ്മെന്റ് നോട്ടീസ്, പ്രൊഹിബിഷൻ എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. ഇനി അതേസമയം ആസ് പെർ എഫ് എസ് ഐ 2000, ഹു ഹാസ് ദ പവർ ടു ഇംപ്രൂവ് ദ പ്രൊഹിബിഷൻ ഓർഡർ, പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുക കോർട്ടാണ്. ആരാണ്? കോടതിയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നിച്ചിടാനുള്ള കാരണം ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മുടെ ഇപ്പോൾ എന്താ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് നമ്മളെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിലെ പോസ്റ്റ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ നേരെ ആ പിന്നെ ഹോട്ടലുകളും അങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയിട്ട് സെർച്ച് ചെയ്യാനൊക്കെ പവർ ഉള്ളത് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. അവരുടെ നേരെ മുകളിലുള്ള ഓഫീസറാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് നേരെ മുകളിലാണ് ആര് വരുന്നത്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലോ എന്തെങ്കിലും സാധ്യത പിന്നെ ഫുഡ് സേഫ്റ്റി ആയിട്ട് പിന്നെ പ്രശ്നമുള്ള എന്തെങ്കിലും കണ്ടുവെത്തിയാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറെ അറിയിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? അത് എല്ലാം നോക്കി കറക്റ്റ് ആണെന്ന് നോക്കിയാൽ അവർക്ക് ഒരു ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കും. ഇങ്ങനെ ആര് ഡെസിഗ്നേറ്റഡ് ഓഫീസർ കൊടുക്കും. ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുത്തിട്ടും പ്രശ്നങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പിന്നെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യും? നടപടികൾ എടുക്കും. പക്ഷേ അതേസമയം ചില സിറ്റുവേഷൻസിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുത്താൽ മാത്രം മതി, അവരെ ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിച്ചു, എന്തെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പ്രശ്നം അസുഖങ്ങൾ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് പ്രൊഹിബിഷൻ ഓർഡർ, അതായത് ആ ഒരു എന്താണോ ഹോട്ടലാണ് ഹോട്ടൽ അല്ലെങ്കിൽ ഫുഡിന്റെ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ആ കമ്പനി ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നിർത്താനുള്ള പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ആര് കൊടുക്കുന്നത്? എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ ആണ് അത് കൊടുക്കുക. ആരാ കൊടുക്കുന്നത്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി കൊടുക്കും. ഇനി അതേസമയം ഈ അങ്ങനെയല്ല ഒരു ഇങ്ങനെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് നടക്കുന്നുണ്ട് എന്ന് അറിയുകയും ആ അറിഞ്ഞത് പ്രകാരം എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചർ ഒന്നുമില്ല, പക്ഷെ മാൽ പ്രാക്ടീസസ് നടക്കുന്ന ഇപ്പോൾ നമ്മൾ നിറബറയുടെ കേസിലൊക്കെ ഉണ്ടായിരുന്നില്ലേ കുറച്ച് മുന്നേ? ഇപ്പൊ നിറബറ കിച്ചൺ ട്രഷേഴ്സ് ആയി, അത് വേറെ കാര്യം. നിറബറയുടെ കേസിൽ അവരുടെ മുളക് പൊടിയിലായിട്ടും എന്തോ ഒരു അഡൾട്രേറ്റ് കണ്ടിട്ട് കേസായി, അങ്ങനെ ഒന്നോ രണ്ടോ തവണ പ്രൊഹിബിഷൻ ഓർഡർ കൊടുത്തൊരു ഇൻഡസ്ട്രി കിട്ടിയ ഒരു ഇൻഡസ്ട്രിയാണ് നിറബറ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ആ സമയത്തും പ്രൊഹിബിഷൻ ഓർഡർ അപ്പൊ കൊടുക്കുന്നത് ആരാണ്? കോർട്ടാണ്. പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുന്ന കാരണം എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസസ് കാണുക, എന്നിട്ട് ആ കാണുന്നതിനെ പറ്റി നമ്മളിപ്പോ ഈ മാഗിന്റെ കേസിൽ എന്നാ അഡൾട്രേറ്റ് കണ്ടത്, ഇപ്പൊ അടുത്ത് നമ്മുടെ നെസ്ലന്റെ നാനിന്റെ കേസിൽ കണ്ടതൊക്കെ കോർട്ടാണ് എന്ത് കൊടുക്കുന്നത്? പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ത് നമ്മളെ സംബന്ധം സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരാൻ പാടില്ല എന്നുള്ള പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുന്നത് ആരാണ്? കോടതി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, എനി പേഴ്സൺ ഹൂ വെതർ ബൈ ഹിംസെൽഫ് ഓർ ബൈ എനി അതർ പേഴ്സൺ ഓൺ ഹിസ് ബിഹാഫ് മാനുഫാക്ചേഴ്സ് ഓർ സെയിൽ ഓർ സ്റ്റോർസ് ഓർ സെൽസ് ഓർ ഡിസ്ട്രിബ്യൂട്ട്സ് ഓർ ഇമ്പാർട്ട് എനി ഫുഡ് ഓഫ് ഫുഡ് ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ
വിച്ച് ഈസ് സബ്സ്റ്റാൻഡേർഡ്. അതാണ് നോക്കേണ്ടത് ഇതിൽ മെയിൻ ആയിട്ട്. എന്ത് കാര്യമായാലും, അതായത് ഇത് സംഭവം ഇത്രയേ ഉള്ളൂ, വിൽക്കാനായാലും ഇനി എടുത്തു വെക്കാനായാലും ഉണ്ടാക്കാനായാലും സ്റ്റോർ ചെയ്യാനായാലും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായാലും ഇനിയിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും ഏത് സാധനം, നമ്മൾ ഏതൊരു ഫുഡും അത് സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തി സബ്സ്റ്റാൻഡേർഡ് ഒരു ഫുഡ് വിൽക്കുകയോ അല്ലെങ്കിൽ എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുകയോ ചെയ്താൽ അവർക്ക് എത്ര ലക്ഷം രൂപയാണ് പെനാൾട്ടി വരിക. അവർക്ക് വരുന്ന പെനാൾട്ടി എത്രയാന്ന് വെച്ചാൽ 5 lakh rupees ആണ്. ഇത് നമ്മുടെ FSSA-യില് Chapter 9-ല് വരുന്നതാണ് ഇത് കേട്ടോ. പിന്നെ ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ സബ്സ്റ്റാൻഡേർഡ് ഫുഡ് ആണെങ്കിൽ എത്രയാണ് പെനാൾട്ടി? സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 5 lakh rupees, സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 5 lakh rupees. ഇനി അടുത്തത് എ പെറ്റി ഫുഡ് മാനുഫാക്ചറർ. എ പെറ്റി ഫുഡ് മാനുഫാക്ചറർ ഈസ് സംവൺ who has a tiny food business with an annual turnover not exceeding rupees. ഈ പെറ്റി ഫുഡ് മാനുഫാക്ചർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നമ്മളെ ചെറുകിട വ്യവസായ ആയിട്ടുള്ള നടത്തുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇവരെ പല ഇതിൽ നിന്നും നമ്മളെ FSSA Act കേസിൽ എല്ലാത്തിലും ഒരു സെക്ഷൻ നമ്മളിപ്പോൾ ഇത്ര പെനാൽറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പെറ്റി ഫുഡ് മാനുഫാക്ചർ ഇതിൽ നിന്ന് ഒഴിവായിരിക്കും. അവർക്ക് ഇത്രയും, അവർക്ക് ഇപ്പോൾ സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവർക്ക് 5 lakh rupees ഇല്ല. അങ്ങനെ എല്ലാ ഇതിൽ നിന്നും അവർക്ക് എന്താണ് ഒരു ഇത് വരുന്നത്. അപ്പോൾ ഈ പെറ്റി ഫുഡ് മാനുഫാക്ചേഴ്സിൻ്റെ ആനുവൽ ടേൺ ഓവർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു പെറ്റി ഫുഡ് മാനുഫാക്ചറിന്റെ ആനുവൽ ടേൺ എക്സീഡ് നോട്ട് എക്സീഡിങ് 12 lakh rupees. ഒരിക്കലും അവരുടെ ആനുവൽ ടേൺ ഓവർ എന്ത് ചെയ്യാൻ പാടില്ല, 12 lakh കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരു മാസം 1 lakh കൂടുതൽ വരുമാനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ പെറ്റി ഫുഡ് മാനുഫാക്ചർ ആകുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് ബിസിനസ് ഫാളിംഗ് അണ്ടർ ദ പെർഫ്യൂ ഓഫ് സെൻട്രൽ ലൈസൻസിങ് അതോറിറ്റി. അതായത് നമുക്കിപ്പോൾ ലൈസൻസ് സ്റ്റേറ്റ് ലൈസൻസ് എടുക്കാം, സെൻട്രൽ ലൈസൻസും എടുക്കാം. സ്റ്റേറ്റ് ലൈസൻസും സെൻട്രൽ ലൈസൻസും എടുക്കുന്നതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നനുസരിച്ചിട്ടാണ്. ഒരു കമ്പനീൻ്റെ പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ടോ, നല്ല കുറേ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ സെൻട്രൽ ലൈസൻസ് എടുക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസ് മാത്രം മതിയാവും. അതിൽ വരുന്നതാണ് അല്ലെ ഫസ്റ്റ് വൺ, ഡയറി യൂണിറ്റ്സ് ഇൻക്ലൂഡിംഗ് മിൽക്ക് ചില്ലിംഗ് യൂണിറ്റ്സ് എക്യുപ്ഡ് ടു ഹാൻഡിൽ ഓർ പ്രോസസ് മോർ ദാൻ 40,000 liters ഓഫ് ലിക്വിഡ് മിൽക്ക് പെർ ഡേ ഓർ 1,500 million ടൺ ഓഫ് മിൽക്ക് സോളിഡ് പെർ ആനം. ഇതിലെന്ന് വെച്ചാൽ ഈ ഡയറി യൂണിറ്റ്സിന്റെ കേസിൽ ഈ 40,000 liters 1,500 million ടൺ ആണ് പെർ ആനം വരുന്നത്. ഇതിൽ ഇത് 50,000 ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സെൻട്രൽ ലൈസൻസ്? 50,000, 2,500 വരുന്നതും എന്താണ് സെൻട്രൽ ലൈസൻസ് കിട്ടേണ്ടതാണ്. അപ്പൊ ഇത് 40,000, 1,500 ആയതുകൊണ്ട് എന്തല്ല സെൻട്രൽ ലൈസൻസിന്റെ, അല്ല സ്റ്റേറ്റ് ലൈസൻസ് മതി. നെക്സ്റ്റ് വൺ, വെജിറ്റബിൾ ഓയിൽ പ്രോസസിംഗ് യൂണിറ്റ്സ് ആൻഡ് യൂണിറ്റ് പ്രൊഡ്യൂസിംഗ് വെജിറ്റബിൾ ഓയിൽ ബൈ ദ പ്രോസസ് ഓഫ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് റിഫൈനറീസ് ഇൻക്ലൂഡിംഗ് ഓയിൽ എക്സ്പെല്ലർ യൂണിറ്റ് ഹാവിംഗ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി മോർ ദാൻ 3 million ടൺ പെർ ഡേ. ഇതും വരുന്നത് വെജിറ്റബിൾ ഓയിൽ ആകുമ്പോൾ വരുന്നത് എന്നാ 3 million എബോവ് ആണ് വരുന്നത്. അപ്പൊ ഇത് എന്തല്ല സെൻട്രൽ ലൈസൻസിന്റെ, അല്ല സ്റ്റേറ്റ് ലൈസൻസ് മതിയാവും. നെക്സ്റ്റ് വൺ, ഓൾ സ്ലോട്ടർ ഹൗസസ് എക്യുപ്ഡ് ടു സ്ലോട്ടർ മോർ ദാൻ 50 large animals ഓർ 150 or more സ്മോൾ ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഓർ 1,000 or more പോൾട്രി birds per day. So this is the answer. ഈ ഒരു സ്ലോട്ടർ ഹൗസിന് അറവുശാല, സ്ലോട്ടർ ഹൗസ് എന്താണ് അറവുശാല, ഈ അറവുശാലക്ക് സെൻട്രൽ ലൈസൻസ് വേണം. അതായത് 50 large animals, 50 large animals എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാറ്റിൽസ് ഒക്കെ വരുന്നതും, അതുകൂടാതെ 150 small animals നമ്മളെ ഷീപ്പ് ഗോട്ട് അങ്ങനത്തെ ഒക്കെ വരുന്നതും, പിന്നെ 1,000 poultry birds ചിക്കൻ കാട അങ്ങനത്തെ ഏതാണോ അതൊക്കെ വരുന്നതാണ് പോൾട്രി ബേർഡ്സ് വരുന്നത്. ഓക്കെ അല്ലെ, ഇത് സെൻട്രൽ ലൈസൻസ് വരണം. അപ്പൊ എത്താണ് ഇത് എന്തായിരുന്നു പറയുക, നമ്മുടെ FSSA-ന്റെ 2011 ലൈസൻസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടില്ലേ, ആ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓരോന്നും എത്ര എത്ര വേണം എന്നുള്ളത്. സോ ഓൾ സ്ലോട്ടർ ഹൗസസ് എക്യുപ്ഡ് ടു സ്ലോട്ടർ മോർ ദാൻ 50 large animals ഓർ 150 or more സ്മോൾ ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഓർ 1,000 or more പോൾട്രി ബേർഡ്സ് പെർ ഡേ. ഇത്രയുടെ 50 large animals 150 small animals 1,000 poultry birds വരുന്ന എന്ത് വേണം, അത് സെൻട്രൽ ലൈസൻസ് വേണ്ട സ്ലോട്ടർ ഹൗസ് ആണ്, സ്ലോട്ടർ ഹൗസ് ആണ്, അതായത് അറവുശാല. ഓക്കെ,
നെക്സ്റ്റ് വൺ മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇതും 700 കിലോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും, സ്റ്റേറ്റ് ലൈസൻസ് മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അക്കോർഡിംഗ് ടു എഫ് എസ് എസ് എ ആക്ട് 2006 ടു ഹൂം ദ അപ്പീൽ എഗനസ്റ്റ് റിപ്പോർട്ട് ഓഫ് ദ ഫുഡ് അനലിസ്റ്റ് വിൽ ബി മെയ്ഡ്. ഫുഡ് അനലിസ്റ്റ് ആണ് അല്ലെ. ഈ ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരുന്ന പോസ്റ്റ്? ഇപ്പോൾ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് നമ്മുടെ നേരെ ഏറ്റവും ഏറ്റവും താഴെയുള്ള പോസ്റ്റ്. അത് കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റർ ഓഫീസർ, അത് കഴിഞ്ഞിട്ട് കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി വരുന്നു. ഇതേപോലെ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിൻ്റെ നേരെ അണ്ടറിൽ വരുന്നതാണ് ആരും, ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റും. അങ്ങനെയാണെങ്കിൽ ഫുഡ് അനലിസ്റ്റിൻ്റെ റിപ്പോർട്ടിനെതിരെയുള്ള അപ്പീൽ ആർക്കാ കൊടുക്കേണ്ടി വരിക? കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക്. അപ്പോൾ ഡെസിഗ്നേറ്റർ ഓഫീസറിനെ എന്തെങ്കിലും ചെയ്ത് അദ്ദേഹത്തിനെതിരെ അപ്പീൽ കൊടുക്കുക ആർക്കാണ്? കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിക്കല്ലേ. അതുപോലെ തന്നെ ഫുഡ് അനലിസ്റ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ ഇത് അപ്പീൽ ആർക്കാണ് കൊടുക്കുക? ഫുഡ് കമ്മീഷണർക്ക്. ഇതേപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് എതിരെയുള്ള എന്തെങ്കിലും പരാതിയാണെങ്കിൽ ഡെസിഗ്നേറ്റർ ഓഫീസറിന് കൊടുക്കും. ഡെസിഗ്നേറ്റർ ഓഫീസർക്ക് എതിരെയുള്ള പരാതിയാണെങ്കിൽ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് കൊടുക്കും. ഇനി അനലിസ്റ്റിനെതിരെയുള്ള പരാതിയാണെങ്കിൽ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് കൊടുക്കും. നെക്സ്റ്റ് വൺ, എഫ് എസ് എസ് സി ലൈസൻസ് നമ്പർ കംപ്രൈസസ് ഹൗ മെനി ഡിജിറ്റ്സ്? എഫ് എസ് എസ് സി ലൈസൻസ് കണ്ടിട്ടില്ലേ, നമ്മുടെ എല്ലാ പാക്കറ്റിന്റെ പുറത്തുണ്ട് എഫ് എസ് എസ് സിയുടെ ഒരു സീരീസ് ഓഫ് നമ്പർ കാണാൻ പറ്റും. ഈ സീരീസ് ഓഫ് നമ്പറിൽ 14 അക്കങ്ങൾ ഉണ്ടാവും, 14 ഡിജിറ്റ്സ് ഉണ്ടാവും. എത്ര നമ്പർ ഉണ്ടാവും? ഒരു എഫ് എസ് എസ് സി ലൈസൻസിൽ 14 നമ്പേഴ്സ് ഉണ്ടാവും. ഈ 14 നമ്പേഴ്സിനും ഓരോ കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റത്തെ നമ്പർ, ഫസ്റ്റത്തെ നമ്പർ എന്ന് വെച്ചാൽ ലൈസൻസ് ആണോ രജിസ്ട്രേഷൻ ആണോ എന്നതാണ് പറഞ്ഞുതരാം. എഫ് എസ് എസ് എ ലൈസൻസിൽ 14 നമ്പർ ഉണ്ടാവും, ഉണ്ടല്ലേ. ഇതിൽ ഫസ്റ്റ് ഡിജിറ്റ്, ഈ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ലൈസൻസ് ആണോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആണോ എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ലൈസൻസ് ആണെങ്കിൽ അത് 1 എന്നായിരിക്കും. ഇനി അതേസമയം രജിസ്ട്രേഷൻ ആണെങ്കിൽ തുടക്കം 2 ആയിരിക്കും. അപ്പോൾ ലൈസൻസ് നമ്മളിനി എടുത്തു നോക്കാം, ഏതെങ്കിലും പാക്കറ്റ് കയ്യിൽ ഇപ്പം തന്നെ കയ്യിലുണ്ടെങ്കിൽ നോക്കാം. എന്താന്ന് വെച്ചാൽ അതിൻ്റെ ലൈസൻസ് എടുക്കുക, അതിൽ തുടക്കത്തിൽ 1 ആണ് നമ്പർ ഉണ്ടെങ്കിൽ അത് ആലോചിക്കും അത് ലൈസൻസ് ആണ്. അതേസമയം 2 ആണെങ്കിൽ അത് രജിസ്ട്രേഷൻ ആണ്. ആരാ ലൈസൻസ് കൊടുക്കുക, ആരാ രജിസ്ട്രേഷൻ കൊടുക്കുക? ലൈസൻസ് കൊടുക്കുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസറും രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറും ആണ് കേട്ടോ. അപ്പൊ ഈ ലൈസൻസ് 1 ആണെങ്കിൽ ലൈസൻസും, 2 ആണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഡിജിറ്റ്. ഇനി ആ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി അല്ലെ സെൻറ്റർ ആണോ എന്നുള്ളതാണ്. അത് ഓരോ സ്റ്റേറ്റിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. കേരളത്തിൻ്റെത് 13 എന്നാണ്. അപ്പോൾ 4, ഇപ്പം നമ്മൾ 14 ഡിജിറ്റിൽ ആദ്യത്തെ നമ്പർ 1 വന്നു, അപ്പോൾ ലൈസൻസ് ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തത് 13 വന്നു, അപ്പോൾ ഇതെന്താണ്? കേരളത്തിലെടുത്ത ലൈസൻസ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ 1 ലൈസൻസ്, രണ്ടാമത്തെ 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 13 ആണെങ്കിൽ കേരളത്തിലെടുത്ത ലൈസൻസ്. ഇനി നെക്സ്റ്റ് 2 ഡിജിറ്റ്സ്, രണ്ട് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഇയർ ഓഫ് സ്റ്റാർട്ട് ഓഫ് ബിസിനസ്. അപ്പോൾ 2024 നമ്മൾ കൊടുത്തത്, 24 കൊടുക്കും. ഓക്കെ അല്ലേ. അപ്പോൾ 1 ലൈസൻസ്, 13 കേരളത്തിലാണ് കമ്പനി ഉള്ളത്. ഏത് വർഷം തുടങ്ങി? 24 കൊല്ലം, അതായത് 2024 തുടങ്ങിയ ലൈസൻസ് ആണ് എന്നുള്ളത്. ഇനി അടുത്തത് ഈ 3 ഡിജിറ്റ് നമ്പറാണ്. 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഓരോ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അല്ലെ, ഓരോ ആ സ്ഥലത്തുള്ള ഓഫീസേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഓഫീസേഴ്സിനുള്ള ഓരോ സ്റ്റേറ്റിലും ഓരോ നമ്പർ കൊടുക്കും. ആ നമ്പറാണ് അപ്പോൾ ആ നമ്പർ ഇപ്പോൾ 001 ആണെങ്കിൽ ഏത് സ്ഥലമാണോ ആ സ്ഥലത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അത് ഏത് ഭാഗത്തുള്ള ഡെസിഗ്നേറ്റഡ് ഓഫീസർ കൊടുത്തതാന്ന് മനസ്സിലാവാൻ പറ്റും. ഓക്കെ അല്ലേ. അതായത് ഈ നെക്സ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡെസിഗ്നേറ്റർ ഓഫീസർ, ഇപ്പോൾ വയനാട്ടിലുള്ള ഡെസിഗ്നേറ്റർ ഓഫീസർ, അവർക്ക് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിലുള്ള കമ്പനീൻ്റെ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഡെസിഗ്നേറ്റർ ഓഫീസറിന് കൊടുത്ത നമ്പർ ആയിരിക്കും ആ 3 ഡിജിറ്റ് നമ്പർ കൊടുക്കുക. ഇനി അടുത്തത് നെക്സ്റ്റ് 6 ഡിജിറ്റ് നമ്പറാണ്. ഈ സീരി നമ്പർ എന്ന് പറയുന്നത് ഓരോ സീരിയൽ നമ്പർ ഉണ്ടാവില്ല ബിസിനസ്സിന്റെ, ഇപ്പോൾ ഓരോ പല തരത്തിലുള്ള ബിസിനസ്സസ് ഉണ്ടാവില്ല, ആ ബിസിനസ്സിനനുസരിച്ചുള്ള സീരിയൽ നമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുക. അത് ഓരോ ഡെസിഗ്നേറ്റർ ഓഫീസറിനും സ്പെസിഫിക് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ, രണ്ടാമത്തെ നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് എന്താ വരുന്നത്, ഏത് സ്റ്റേറ്റാ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണോ അത് വരും. 13 ആണ് കേരളത്തിൻ്റെത്. അടുത്ത 2 ഡിജിറ്റ് ഇയർ ആണ് വരുന്നത്. പിന്നത്തെ 3 ഡിജിറ്റ്
ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് കൊടുക്കുന്ന ഓരോ സ്റ്റേറ്റിന് അസൈൻ ചെയ്ത നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ 6 ഡിജിറ്റ് ഓരോ ബിസിനസ്സിന് അനുസരിച്ചിട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പറാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, ആസ് പെർ FSSA Act 2006 ആൻഡ് അപ്പീൽ അഗൻസ്റ്റ് ദ ഓർഡർ ഓഫ് റിജക്ഷൻ ഓഫ് ദ ഗ്രാൻഡ് ഓഫ് ലൈസൻസ് ഷാൽ ലൈ ടു ദ ഫോളോയിങ്. ഓക്കെ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു നമ്മൾ ലൈസൻസ് കൊടുക്കുന്നത് ആരാ, ലൈസൻസ് കൊടുക്കുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ആരാ, ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. അപ്പൊ ഈ ലൈസൻസ് കൊടുക്കുന്ന ഡെസിഗ്നേറ്റഡ് ഓഫീസർ അല്ലേ, അപ്പൊ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ലൈസൻസ് കൊടുക്കായിട്ടായിരിക്കും ഈ അപ്പീലിന് പോവുക. അപ്പൊ അപ്പീലിന് പോവാരുടെ അടുത്തായിരിക്കും അദ്ദേഹത്തിന്റെ നേരെ മുകളിലുള്ള ഓഫീസർ ആരാണോ അവര്, അപ്പൊ അതാരാണ്, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ആണ്. ഓക്കെ അല്ലേ. As per FSSA Act 2006, an appeal against the order of rejection for the grant of license shall lie to the following. അങ്ങനെ ഇതിൽ ഏതായിരിക്കും ലൈസൻസ് കൊടുക്കാത്ത ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആവുമ്പോൾ അദ്ദേഹത്തിന്റെ എതിരെയുള്ള പരാതി, അദ്ദേഹം കൊടുക്കാത്തതിനെതിരെയാണല്ലോ നമ്മൾ അപ്പീലിന് പോവുക. ഈ അപ്പീൽ ആർക്ക് കൊടുക്കും, കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് കൊടുക്കും. ഇനി ലാസ്റ്റ് വൺ, വെൻ എ ഫുഡ് സേഫ്റ്റി ഓഫീസർ ടേക്സ് എ സാമ്പിൾ ഓഫ് ഫുഡ് ഫോർ അനാലിസിസ്. ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ അനാലിസിസിന് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ സാമ്പിൾ എന്ത് ചെയ്യും, എത്ര സാമ്പിൾ എടുക്കും എന്നുള്ളത് തന്നെ. ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ 4 സാമ്പിളാണ് എടുക്കുക. അതിൽ സെൻഡ് വൺ ഓഫ് ദ പാർട്ട് ഓഫ് ദ സാമ്പിൾ, സെൻഡ് വൺ ഓഫ് ദ പാർട്ട് ഓഫ് ദ സാമ്പിൾ ഫോർ അനാലിസിസ് ടു ദ ഫുഡ് അനലിസ്റ്റ്. അപ്പോൾ ഒന്ന് ആർക്കയക്കും, അനലിസ്റ്റിനയക്കും. 2 parts to the designated officer, രണ്ടെണ്ണം designated officer-നേക്ക് അയക്കും, for keeping these in safe custody and the remaining part for analysis to an accredited laboratory. ബാക്കിയുള്ളത് ആർക്കായിരിക്കും, ഒരു അക്രഡിറ്റഡ് ലാബിലേക്ക് അയക്കും. സോ ഇത് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫുഡ് അനലിസ്റ്റ് അല്ല സോറി ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നാ നമ്മൾ സെർച്ച് ചെയ്യാൻ പോയി ഏതെങ്കിലും ഒരു ഏത് ഫുഡ് റിലേറ്റഡ് എന്തും ആവാം, സ്ലോട്ടർ ഹൗസ് വരെ ആവാം, അല്ലെ നമ്മളെ ഹോട്ടൽസ് ആവാം. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഈ ഹോട്ടലുകളൊക്കെ കൂടുതൽ സെർച്ച് ചെയ്യുകയും കുറേ ഹോട്ടലുകൾ അടപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ മഴയായ സമയം കുറച്ച് റീസെൻ്റ് ആയിട്ട് അങ്ങനെ ഓർഡർ കൊടുക്കുകയും അങ്ങനെ കുറേ ഹോട്ടലൊക്കെ പൂട്ടേണ്ടി വന്നിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി കാരണം, പ്രശ്നം കാരണമാണ്. അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ അങ്ങനെ പോയി, അങ്ങനെ പോയതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ ചെന്നിട്ട് സാമ്പിൾ എടുക്കണം അല്ലേ നമുക്ക്. ആ സാമ്പിൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം 4 സാമ്പിളായിട്ടാണ് എടുക്കുക. 4 ഒരു പാർട്ട് ആർക്ക് അയച്ചു കൊടുക്കും, ഫുഡ് അനലിസ്റ്റിന് അയച്ചു കൊടുക്കും. ഇത് എന്താണ്, ഇതിന് എന്തോ കുഴപ്പമുണ്ടോ നോക്കാൻ ലാബ് അനലിസ്റ്റിന് അയച്ചു കൊടുക്കും. അതിനുശേഷം 2 ഭാഗം ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് അയച്ചു കൊടുക്കും. ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് അയച്ചു കൊടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ റിസൾട്ടിൽ അനലിസ്റ്റിനെതിരെ അപ്പീൽ കൊടുക്കുക ആർക്കാണ്, കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിക്കാണ്. അങ്ങനെ അനലിസ്റ്റ് ഒരു റിപ്പോർട്ട് തരികയും ഈ റിപ്പോർട്ട് എന്ത് ചെയ്യും, ഇവര് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് എടുത്തു, അങ്ങനെ അനലിസ്റ്റിന് കൊടുത്തു, പക്ഷെ ഇവര് വെറുതെ നിൽക്കും, ഇവർക്ക് അത് പ്രൈവറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പൊ ഇവര് ടെസ്റ്റ് ചെയ്തതില് റിസൾട്ട് ഒന്നും പ്രശ്നമൊന്നും കണ്ടില്ല, പക്ഷെ അനലിസ്റ്റ് ടെസ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പീലിന് പോകും. ആരുടെ അടുത്ത പോവാ, കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിന്റെ അടുത്ത് അപ്പീലിന് പോകും. അങ്ങനെ അപ്പീലിന് പോയാൽ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ആരോട് പറയും, ഡെസിഗ്നേറ്റഡ് ഓഫീസറിനോട് കാര്യം പറയും, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അങ്ങനത്തെ സമയത്താണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 2 പാർട്ടിലൊരു പാർട്ടി വീണ്ടും എന്ത് ചെയ്യും, അനലിസ്റ്റിന് അയച്ചു കൊടുക്കും. ഈ അനലിസ്റ്റിനെ വേറെ ഏതെങ്കിലും അക്രഡിറ്റഡ് ലബോറട്ടറിക്ക് അയച്ചു കൊടുക്കും. ഇതാണ് ചെയ്യുന്നത്. ഇനി അതെ അങ്ങനെ പിന്നെ അത് 3-ാമത്തെ പാർട്ട് എന്ത് ചെയ്യും, ഇതേ സമയം അനലിസ്റ്റിന് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു പാർട്ട് ഫസ്റ്റ് തന്നെ ആർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്, ലബോറട്ടറിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ റിസൾട്ടുകളെല്ലാം നോക്കിയിട്ട് പിന്നെ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ത് ചെയ്യും, തീരുമാനം എടുക്കും ഇത് ഏതാണ് ശരിയായ റിസൾട്ട് എന്നുള്ളത്. കാരണം മൊത്തത്തിൽ ഇപ്പോൾ ഫുഡ് അനലിസ്റ്റിന്റെ ആദ്യം ഫുഡ് അനലിസ്റ്റിനും അക്രഡിറ്റഡ് ലബോറട്ടറിക്ക് അയച്ചു കൊടുത്ത റിസൾട്ട്, പിന്നെ ഈ അപ്പീൽ പോയതിന് ശേഷം ഒന്നുകൂടി അയച്ചു കൊടുത്തത്, അല്ലെങ്കിൽ അനലിസ്റ്റിന്റെ കേസിൽ അദ്ദേഹത്തിന് കിട്ടിയൊരു ഫുഡ് എന്നെ ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയ ഫുഡ് ഇപ്പോൾ നല്ലോണം പാക്ക് ചെയ്ത് സീൽ ചെയ്ത ഫുഡ് ആയിരിക്കണം. പക്ഷെ അതെല്ലാം പൊട്ടിപ്പോയ ഫുഡാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്ന ഫുഡാണെങ്കിൽ ഫുഡ് അനലിസ്റ്റ് എന്ത് ചെയ്യും, അങ്ങനെ അറിയിക്കും, ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ അറിയിക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്ന് അയച്ചു കൊടുക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ കയ്യിൽ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ റിസൾട്ടുകൾ 3 റിസൾട്ടുകളൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ആക്ഷൻ എടുക്കുക, സോറി നമ്മളല്ല കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ആക്ഷൻ എടുക്കുക. സോ ടുഡേയ്സ് 10th question ഈസ് അപ്പ് ഫോർ ഗോട്ട്. അപ്പോൾ 10 questions കഴിഞ്ഞിട്ടുണ്ട്. Okay.